ഈസറിനെ കോൺഗ്രസ് പുറത്താക്കിയതിന് പിന്നാലെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഞാൻ നേരത്തെ മറുപടി പറഞ്ഞല്ലോ, ഇങ്ങനെ വരുന്ന ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്വീകരിക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ കാര്യം പാലക്കാട് പരിശോധിച്ച ഒരു നിലപാടെടുക്കും. ആ നിലപാടിന് ശേഷം ഞങ്ങളെ ഇപ്രായം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡിജിറ്റൽ മീഡിയ ഹൈജാക്ക് ആയിരിക്കും, പാസ്വേഡ് ഒക്കെ മാറ്റിട്ടുണ്ട്. പാസ്വേഡ് ഒക്കെ മാറ്റിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ ഫേസ്ബുക്ക് പേജുകളുടെ എല്ലാം പാസ്വേഡ് ഒക്കെ മാറ്റിട്ടുണ്ട്. ഹൈജാക്ക് ആയിരിക്കും. അതെനി അതറിയ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. സ്വീകരിക്കേണ്ടി വന്നാൽ സ്വീകരിക്കും. പാർട്ടിക്കെതിരെ തുറന്നടിച്ച പി സരിനെ പുറത്താക്കി കോൺഗ്രസ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം കാരണമെന്ന് കെ പി സി സി. സരിന്റെ വാർത്താ സമ്മേളനം തുടരുന്നതിനിടെയാണ് തീരുമാനം. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇന്നലെ ഞാൻ ഒരിടത്ത് നിന്നും ലെഫ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞയാൾ വളരെ പെട്ടെന്ന് ലെഫ്റ്റ് ആകുന്നു, എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് കെ പി സി സി വിശദീകരിക്കുന്നു. എന്തായാലും ഒരു കഥ എഴുതി വെച്ചതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലൊരു പരസ്യവിമർശനവുമായി സൈൻ രംഗത്ത് വരുന്നു. അതിൽ ഒരു കാര്യമായ പ്രതികരണം നടത്താതെ കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നു. അതായത് നടപടിക്ക് പോകാതെ നടപടിയെടുത്ത് സരിനെ വലിയ ആളാക്കണ്ട എന്ന രീതിയിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു. പിന്നാലെ സരിൻ സി പി എമ്മിലേക്കെന്നുള്ള സൂചനകൾ വരുന്നു. സി പി എമ്മിന്റെ ഇടതുസ്വതന്ത്രരായ ഈ മത്സരിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വീണ്ടും സരിൻ മാധ്യമങ്ങളെ കാണുന്നത്. ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെയായി സരിൻ രംഗത്ത് വരുന്നു. ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ സരിനെ പുറത്താക്കിയതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എം ബിജുവിന്റെ വാർത്താക്കുറിപ്പ് വരുന്നത്. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയതിനാൽ ഡോക്ടർ പി സരിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കെ പി സി സി പ്രസിഡന്റ് പുറത്താക്കിയതായി അറിയിക്കുന്നു എന്നുള്ളതാണ് ഈ റിലീസിൽ പറയുന്നത്. എന്തായാലും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു റിലീസ് അത് സരിൻ ഈ രീതിയിൽ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ പുറത്തുവിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതായത് പാർട്ടി വിട്ടതിന് ശേഷം മാത്രമാണ് തങ്ങൾ ഈ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിലെ പോലെ സരിനെ നേരത്തെ തന്നെ പുറത്താക്കി സരിന് കൂടുതൽ പ്രാധാന്യം കോൺഗ്രസ് നൽകുന്നു എന്ന രീതിയിലൊരു അവസ്ഥ കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് സരിന്റെ ആരോപണങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നില്ല എന്ന് ആദ്യഘട്ടം മുതൽ പറയുന്ന അതേ സമീപനം തന്നെ സരിനെ പുറത്താക്കുന്ന സമയത്തും ആവർത്തിച്ചിരിക്കുന്നു. എന്നാലും അതേ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് സരിൻ ഇടതുപക്ഷമായിട്ടുള്ള ബന്ധം അതിൽ ഒരു സ്ഥാനം തനിക്കൊരു സ്ഥാനം നൽകുമോ എന്ന് ഇടതുപാളയത്തിന് സ്ഥാനം നൽകുമോ എന്ന രീതിയിൽ പാർട്ടിയോട് ചോദിക്കുന്നതായി പറയുന്നത്. അത് അതൊരു നേരത്തെ ഉണ്ടായിട്ടുള്ള ആലോചനകളുടെയും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയുള്ളൊരു വാർത്താ സമ്മേളനമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇടതുപക്ഷത്തിൽ ചേരണമെന്ന് തന്നെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഡീലിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ തർക്കമില്ല. എന്തായാലും ഇനി സി പി എം നേതാക്കളാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്താണ് സി പി എമ്മും ഇടതുമുന്നണിയും സരിന്റെ കാര്യത്തിൽ തീരുമാനിക്കുക എന്നുള്ളത്. അത് ഏകദേശം ആ സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു സരിൻ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തന്നെയാണ് നിലവിലത്തെ സാധ്യത. അതിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട കാര്യം നിലവിൽ സി പി എമ്മിനില്ല. ഇത് രാവിലെ എ കെ ബാലൻ പോലും സരിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാത്ത രീതിയിലാണ് സംസാരിച്ചതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ചർച്ചകളൊക്കെ ഇത്തരം ചർച്ചകൾ തുടർച്ചയായി നടക്കും. അത് തങ്ങൾക്ക് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ പ്രശ്നമില്ല. കാരണം സരിന്റെ മുൻകാല നിലപാടുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒന്നും പ്രസക്തമായിട്ടുള്ള വിഷയമല്ല. സരിന് സഹകരിക്കുമെന്ന് അറിയിച്ചാൽ പരിഗണിക്കുമെന്നുള്ളതായിരുന്നു എ കെ ബാലൻ പറഞ്ഞത്. കാരണം അദ്ദേഹം അതിൽ ചൂണ്ടിക്കാട്ടിയത് വളരെ രാഷ്ട്രീയ ഒരു പ്രത്യേകതയുള്ള ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. കാരണം കരിങ്കാലി എന്ന് വിളിച്ചിരുന്ന കരുണാകരനുമായി സഹകരിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ചകൾക്കൊന്നും പ്രശ്നമില്ല എന്നുള്ളത്. അതായത് സരിനുമായുള്ള കൂടിക്കാഴ്ചയോ സരിന്റെ പ്രജിത്ത് ഈ ഡിജിറ്റൽ മീഡിയ കൺവീനർമാരൊന്നും അങ്ങോട്ട് വാഴുന്നില്ലല്ലോ കോൺഗ്രസിൽ. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി, തൊട്ടു പിന്നാലെ സരിനെ അതേ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോ സരിൻ ഇടതുപാളയത്തിലേക്ക് പോകുന്നു. സരിൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കോക്കസ് ഒക്കെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ചില ആളുകൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം കോൺഗ്രസിൽ തുടർച്ചയായി നിൽക്കാൻ കഴിയുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് ആളുകളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതിലൊക്കെയുള്ളൊരു ഏകപക്ഷീയമായ സമീപനമൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സരിൻ കുറച്ചു കാലമായി പാർട്ടിയിൽ. കാരണം സരിൻ ഈ കോൺഗ്രസിലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം സിവിൽ സർവീസ് റാങ്കിൽ ഏതാണ്ട് 585 റാങ്ക് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. അത് രാജിവെച്ചിരിക്കുകയാണ് സരിൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പിന്നീട് വലിയ ഒരു
സലിഫി രാഷ്ട്രത്തിലേക്കുള്ള കടന്നുവരൊക്കെ അന്ന് വലിയ ചർച്ചയൊക്കെ ആയതാണ്. യുവാക്കളായ സിവിൽ സർവീസ് സ്വപ്നങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന യുവാക്കളിൽ ഒരാൾ അത് ആദ്യ പരിശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് റാങ്കിലേക്ക് എത്തുന്നു, പിന്നീട് സലിൽ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ അന്ന് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് സലിനെ ഈ രീതിയിലുള്ള ചുമതല കിട്ടിയത്. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ സലിനുണ്ട്. അത് തന്നെയാണ് സലിൻ ഇക്കാര്യത്തിലും കാണിക്കുന്നത്. കാരണം നേരത്തെ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഒരു പ്രാധാന്യം സലിന് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് സലിന്റെ കുറെ കാലമായിട്ടുള്ള ആക്ഷേപമാണ്. അത് ഈ ഷാഫി പറമ്പിലുമായി തൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് സലിൻ പലപ്പോഴും UDFന്റെ ഒക്കെ മറ്റ് നേതാക്കളെയൊക്കെ പലപ്പോഴും അറിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചു കാലമായി നിന്നിരുന്ന ആന്തരിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സലിൻ പോയത് എന്നുള്ളത് തർക്കമില്ല. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഈ ഷാഫി പറമ്പിന്റെ അപ്രമാദത്തിൽ എതിർപ്പുള്ള ഒരുപാട് നേതാക്കളുണ്ട് സരിനെ പോലെയുള്ള. അതിൽ ഒരു പരസ്യമായ പ്രതികരണത്തിന് സരിന് തയ്യാറായി എന്നുള്ളതാണ്. കാരണം ഷാഫി പറമ്പിലെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തങ്ങൾക്കുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി സരിന്റെ ഈ പൊട്ടിത്തെറിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപാളയത്തിൽ കാര്യമായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ CPMനോ ഇടതുപക്ഷത്തിനോ കഴിയാത്തൊരു സാഹചര്യം പാലക്കാടുണ്ട്. കാരണം അവർക്ക് ശക്തനായൊരു സ്ഥാനാർത്ഥിയെ പലപ്പോഴും ആ മണ്ഡലത്തിൽ കിട്ടാറില്ല. അവർ സ്ഥിരമായി മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസിന്റെ അത്യാവശ്യം മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ജില്ലയിൽ അറിയപ്പെടുന്ന അത്യാവശ്യം സ്വാധീനമുണ്ട് എന്ന് CPM കരുതുന്ന ഒരാളെ സ്വതന്ത്രനായി കിട്ടിയാൽ ഈ രീതിയിൽ ചർച്ചകൾ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് തർക്കമില്ല എന്ന രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ CPM. നമ്മൾ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? സതീശൻ ഒരു കോക്കസിന്റെ തലപ്പത്തിരിക്കുന്നു, അതുപോലെയാണ് ഒരു കുട്ടി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ സരിൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണെന്നോ അതോ ഈ സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ പെരുമാറ്റത്തിൽ അങ്ങേയറ്റം നിരാശ കൊണ്ട് മതിയാക്കുന്നുവെന്നാണോ? ഞാൻ വരാം പ്രയത്ത്.